We want Komran Tursunov in KBFC. Are you taking him? നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീണ്ടും ചകഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ലൈവ് കൂടി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റിന്റെ പരിശീലനമായിട്ടുള്ള കിബു വിക്കുന ഡിജിറ്റൽ ഐഡിയാസ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് മീഡിയയ്ക്ക് ഒരു ഇന്റർവ്യൂ കൂടി കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഇതിന് മുമ്പും നമ്മുടെ കിബു വിക്കുനെയും അതോടൊപ്പം തന്നെ തോമസ് ജോസൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂകൾ ഡീകോഡ് ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ കിബു വിക്കുനയുടെ ഇന്റർവ്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇന്റർവ്യൂലും റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കണ്ടിരുന്നു. നമ്മൾ ഷെയർ ചെയ്ത അതേ ഇൻഫർമേഷൻ ഒക്കെ ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ റെലവെന്റ് അല്ലെന്ന് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു 6 പോയിന്റാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ആ ഒരു പോയിന്റിലേക്ക് കടക്കാം. ആദ്യത്തേത് ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ തന്നെ തുടങ്ങാം. നമുക്കറിയാം നമ്മൾ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമായിട്ടുള്ള കിബു വിക്കുനെ ഇത്രയധികം പ്രതീക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഐ ലീഗിൽ മോഹൻ ബഗാനെ ചാമ്പ്യന്മാരാക്കി എന്നുള്ളതാണ്. ഈ പറയുന്ന ടാക്ടിക്കൽ സൈഡും ടെക്നിക്കൽ സൈഡൊക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ ഒരു സാധാരണ ഫുട്ബോൾ വ്യൂവർ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതും ഈ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായിട്ട് ആദ്യമേ ഷെയർ ചെയ്യുന്നത്. ക്വസ്റ്റിന് ഈ ഒരു രീതിയിലായിരുന്നു. നമ്മുടെ കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ ചാമ്പ്യന്മാരാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അവരുടെ പ്രീ സീസൺ. 3-4 മാസം പ്രീ സീസൺ ഉണ്ടായിരുന്നു. ഈ ഒരു 3-4 മാസം വെറുതെ ട്രെയിനിങ്ങും ഫ്രണ്ട്ലി മാച്ചുകളും മാത്രമല്ലാതെ അവർക്ക് മേജർ ആയിട്ടുള്ള 2 ലീഗുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഡ്യൂറന്റ് കപ്പും അതോടൊപ്പം തന്നെ കൊൽക്കത്ത ലീഗ്. ഈ 2 ലീഗും കളിച്ച ശേഷമാണ് അവർ നേരെ ഐ ലീഗിലേക്ക് വരുന്നത്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു തുടക്കം അവർക്ക് ആ ഒരു പ്രീ സീസൺ, ഒരു പെർഫെക്റ്റ് പ്രീ സീസൺ ആയിരുന്നു മോഹൻ ബഗാന്റേത്. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രീ സീസൺ ലഭിക്കുമോ എന്ന് പോലും ഇപ്പോൾ സംശയമാണ്. അപ്പൊ അത് ടീമിനെ എത്ര എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനെ കിബു വിക്കുനെ പറയുന്ന മറുപടി തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഈ ഒരു രീതിയിലാണ്. തീർച്ചയായിട്ടും മോഹൻ ബഗാന്റെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ പ്രീ സീസൺ തന്നെയായിരുന്നു. ഇതിലൂടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, പ്ലെയേഴ്സിനെ കിബു വിക്കുനെ കൃത്യമായ രീതിയിൽ, അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ കോച്ചിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റൈല് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ് കോച്ചിന് ആവശ്യം എന്നുള്ളതും കോച്ചിന്റെ ഒരു ശൈലിയൊക്കെ നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം ലഭിച്ചു. രണ്ടാമത്തേത്, തിരിച്ചും കിബു വിക്കുനക്ക് ഈ ഒരു പ്ലെയേഴ്സിൽ നിന്നുള്ള ഇൻപുട്ടും, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയേഴ്സിൽ ഈ ഒരു നോക്കൗട്ട് സ്റ്റേജ് കളിക്കുമ്പോൾ എവിടെയാണ് ഈ ടീമിന് പ്രശ്നം വരുന്നത്, കൃത്യമായ രീതിയിൽ ഈ ടീമിന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും ഈ നോക്കൗട്ട് സ്റ്റേജുകളിൽ മത്സരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്യാനുള്ള കൃത്യമായുള്ള സമയവും മോഹൻ ബഗാനിൽ കിബു വിക്കുനക്ക് ലഭിച്ചു. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ പക്ഷെ ഈ ഒരു രീതിയിലുള്ള ഒരു വെൽ പ്രിപ്പറേഷൻ, കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനെ കിട്ടിയ അത്ര ഒരു പ്രിപ്പറേഷൻ ബ്ലാസ്റ്റേഴ്സിന് കിട്ടില്ല എന്ന രീതിയിലും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷനെ സാധിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. 6-7 തവണ ഇപ്പോൾ ടാക്ടിക്കൽ മീറ്റിംഗ് ഓൺലൈനായിട്ട് വെച്ചു. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പൗളിസ് റുഗാസ്കാസ് വഴി ടീം അംഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റ് ടീമുകളൊക്കെ ഓഫ് ഫീൽഡ് വർക്കുകൾ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് ഫീൽഡ് വർക്കുകൾ ആരംഭിക്കുന്നതും ഈ ഒരു രീതിയിലുള്ള, ഇപ്പോൾ നിലവിൽ ടീമിൽ എല്ലാ പ്ലെയേഴ്സും വന്നിട്ടില്ലെങ്കിൽ പോലും ഉള്ള പ്ലെയേഴ്സുമായിട്ട് ഈ ഒരു രീതിയിലുള്ള ടാക്ടിക്കൽ മീറ്റിങ്ങും അവർക്ക് കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ നൽകി കൃത്യമായിട്ടുള്ള ഒരു ഫിറ്റായിട്ടിരിക്കാൻ പാകത്തിനുള്ള ഒരു മികച്ച പ്രിപ്പറേഷൻ ഈ ഒരു രീതിയിൽ തന്നെ കൊടുക്കാൻ അവർ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം പ്രീ സീസണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു പോരായ്മയായിരുന്നു ഗോൾ കീപ്പിങ്ങിലെ ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള എറേഴ്സ്. അപ്പോൾ അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അദ്ദേഹം ഒരു മറുപടി പറയുന്നുണ്ട്. ഒന്ന് കേട്ടുനോക്കാം. Yes, we have Albino, Brashuka Gil, no? we have faith of them. And also Bilal Khan is with us also. ഇപ്പോൾ ഈ ഒരു മറുപടിയിൽ നിന്ന് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഗോൾ കീപ്പിംഗ് സെക്ഷന്റെ ഒരു പിക്ചർ ഏതാണ്ട് തെളിഞ്ഞു വരുന്ന രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൽബിനോ ഗോമസ് ഓൾറെഡി കൺഫേം ആയി കഴിഞ്ഞു. പിന്നെ പറയുന്ന 2 പേരുകളാണ് പ്രക്ഷുഗൻ ഗില്ലും അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായിരുന്ന ബിലാൽ ഖാനും. അപ്പോൾ എന്തായാലും ആൽബിനോ ഗോമസും പ്രക്ഷുഗൻ ഗില്ലും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നും ബിലാൽ ഖാനും മികച്ചൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ നമ്മൾ സൈൻ ചെയ്ത പ്ലെയറാണ് ഋത്വിക് ദാസ്. ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സും പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോച്ചിന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടോക്കാം. He can play in different positions. He can play in both wings. Also, he
he prefers to play as offensive midfielder. He feels he's a creative player, he's technically gifted player. I think in a team, we will see in the preseason, but I think he could be an important player for us. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കിബുക്കിനെയും പറയുന്നത്. ഈ ഒരു രീതിയിൽ മൾട്ടിപ്പിൾ പൊസിഷനിൽ കളിക്കാൻ സാധിക്കുന്ന ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഒരേ സമയം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഋത്വിക് ദാസിനെ കുറിച്ചൊരു കംപ്ലീറ്റ് ഒരു ഓവറോൾ കവർ ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ നമ്മൾ ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. നാലാമത്തേതും ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ്. ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് നമ്മുടെ മലയാളി താരമായിട്ടുള്ള അർജുൻ ജയരാജിനെ കുറിച്ച്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ ഒരു മത്സരത്തിൽ പോലും കണ്ടിരുന്നില്ല. ഒരു പരിക്ക് പറ്റി അദ്ദേഹത്തിന് ഫുൾ സീസൺ നഷ്ടമായിരുന്നു. അപ്പം അടുത്ത സീസണിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ള സംശയം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊരു ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കണ്ടു നോക്കുക. Hello. Yes, Arjun is with us. He had an important injury last season, and he's going to be with us in the preseason, hopefully. അപ്പൊ ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അടുത്ത സീസണിലും മലയാളി താരമായുള്ള അർജുൻ ജയരാജ് ടീമിന്റെ ട്രെയിനിങ് സെക്ഷനൊക്കെ പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അർജുൻ ജയരാജിനെ കുറിച്ചുള്ള ഈ ഒരു രീതിയിലുള്ള ടെക്നിക്കൽ സൈഡൊക്കെ നമ്മൾ പരിശോധിക്കുന്ന ഒരു വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഇവിടെ ഉണ്ട്, കണ്ടു നോക്കുക. അപ്പൊ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഫോറിൻ പ്ലെയേഴ്സിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ലൈവ് ഡീകോഡ് ചെയ്തപ്പോൾ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു, ഈ ഒരു രീതിയിൽ കിബുക്കിനെ ഇത്രയധികം ഓപ്പൺ ആയാൽ ശരിയാകുമോ എന്നുള്ള രീതിയിൽ. എന്തായാലും അത് മനസ്സിലാക്കിയിട്ടാവണം ഇത്തവണ ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞില്ല. ഒഗ്ബച്ചെ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോകുമെന്ന റൂമറുകളെ കുറിച്ച് സംസാരിച്ചതോടൊപ്പം തന്നെ ജോസഫെ ബേറ്റിയെ ടീമിലേക്ക് വരുന്നതിനെ കുറിച്ച് ചോദിച്ചു. ഈവൻ നമ്മുടെ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനെ കുറിച്ച് വരെ ചോദിച്ചപ്പോഴും അദ്ദേഹം വി വിൽ സി എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി മാത്രമാണ് നൽകിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടുത്ത സീസണിൽ പ്ലേയേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വിദേശ താരങ്ങളെ കുറിച്ചുള്ള ഒന്നും തന്നെ അദ്ദേഹം ഷെയർ ചെയ്തില്ല. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തേത് ഒരു ട്രിക്കി ആയിട്ടുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു രീതിയിൽ ഫോറിൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ്, ഫോറിൻ പ്ലേമേക്കേഴ്സിൻ്റെ ഒരു അഭാവം നല്ല രീതിയിൽ ടീമിനെ കഴിഞ്ഞ സീസണിലൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ ഒരു പ്ലെയറെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനെ കിബു തന്നെ പറയുന്ന ഒരു ചെറിയ മറുപടി കേട്ടോക്കാം. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമായിരുന്നു, മോഹൻ ബഗാനിൽ കഴിഞ്ഞ സീസണിൽ കളിച്ച കോംറോൺ തുർസിനോ എന്ന് പറയുന്ന ആ ഒരു വിദേശ താരത്തെ കുറിച്ച്. അതിനെക്കുറിച്ചും നമ്മുടെ കിബുക്കിന് ചെറിയ ഒരു മറുപടി പറയുന്നുണ്ട്, കേട്ടോക്കുക. കോംറോൺ ഈസ് എ ഫാന്റാസ്റ്റിക് ഫാന്റാസ്റ്റിക് ബോയ്, ഹി വാസ് വെരി ഇമ്പോർട്ടന്റ് ലാസ്റ്റ് സീസൺ, ഹീസ് വൺ ഓഫ് ദി പോസിബിലിറ്റീസ് ആൻഡ് വി വിൽ സീ വാട്ട് ഹാപ്പൻസ്. ഓക്കേ, അപ്പോൾ ഇത് വലിയ പ്രതീക്ഷയായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല, പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയപ്പോൾ അത് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇനി ഒരു ഇന്റർവ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരാം. ഏറ്റവും അധികം ആരാധകർ മനസ്സിലാക്കിയിരിക്കണം എന്ന് എനിക്ക് തോന്നിയ ഒരു പോയിന്റാണ്. ഈ ഒരു ഇന്റർവ്യൂവിൽ മൊത്തം കണ്ടപ്പോഴും ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് തോന്നിയ കാര്യവും ഇത് തന്നെയാണ്. ചോദ്യം ഇതാണ്, ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം എന്തായിരിക്കും? കപ്പ് നേടുക എന്നുള്ളതാണോ, അതൊരു സ്ട്രോങ് ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണോ? ഇതിൽ രണ്ടിൽ ഏതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് എന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വരാം. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് കപ്പ് നേടണമെന്ന് തന്നെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് കിബു കെനയുടെ മറുപടി ആദ്യം കേട്ടുവെക്കാം, അതിനുശേഷം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും ഷെയർ ചെയ്യാം. To create a team, to create a style, to create our own style as Kerala Blasters, and play good football. And if we get it, good to get a place in the best four. And then, we will see. അദ്ദേഹം പറയുന്നത് ഈ ഒരു രീതിയിലാണ്, ഒരു സ്ട്രോങ് ടീം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പോയിന്റായിട്ട് വരുന്നത്. പിന്നെ ഒരു ടോപ്പ് ഫോറിലേക്ക് എത്തുക എന്നുള്ളതാണ് പിന്നീട് വരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം കപ്പിലേക്കോ അല്ലെങ്കിൽ കപ്പ് നേടുക അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യുന്നുള്ളൂ. ഈ ഒരു സീസൺ എന്തുകൊണ്ടും ഒരു ഒന്നിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രതീതിയാണ്. ഒരു ഫ്രഷ് സീസണായിട്ട് നമുക്ക് ഇതിനെ ഒരു പരിധിവരെ കണക്കാക്കാം. കാരണം ഇത്രയധികം ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്ന ഒരു സീസൺ ഇതാദ്യമാണ്. ഇത്രയും സ്പോർട്ടിംഗ് ഡയറക്ടർ വന്നു, അതോടൊപ്പം മികച്ചൊരു പരിശീലകൻ വന്നു, അതോടൊപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഫ്രഷ് സീസൺ ഒരു ബിഗിനിങ് ആയിട്ട് നമുക്ക് പറയാം. ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ തുടങ്ങിയാണ് കളി തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവർ ഇത് നോക്കുമ്പോൾ ഒരു ഒറ്റ സീസൺ കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ ഈ സീസൺ കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അമിത പ്രതീക്ഷയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതൊരു ഫ്രഷ് സീസണായിട്ട് നമുക്കൊരു കാണിയെപ്പോലെ തന്നെ അത് കണ്ടിരിക്കാം. എന്തിനേലും ഒറ്റ ഒരു കാര്യം ഉറപ്പുതരാം, കഴിഞ്ഞ സീസണിൽ നിന്നും ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കും. അത് ടോപ്പ് ഫോറിലേക്കാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഒരു രീതിയിൽ കപ്പടിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഇതൊരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, ഒരുപാട് ഇത്രയധികം ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു സീസൺ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഈ ഒരു 6 വർഷം എടുത്തു നോക്കിയാൽ ഈ പറയുന്ന സ്പോർട്ടിംഗ് ഡയറക്ടറുടെ നിയമനവും അതോടൊപ്പം തന്നെ
കപ്പടിച്ച കിബു എന്ന് പറയുന്ന ഒരു പരിശീലകനെ കൊണ്ടുവന്നതൊക്കെ ആരാധകർക്കിടയിൽ ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹൈപ്പിൽ നിന്നും ഒരു ഇച്ചിരി കുറഞ്ഞ പ്രകടനമാണ് കേരള ബ്ലാസ്റ്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ പോലും നമ്മുടെ കേരള ബ്ലാസ്റ്റിന്റെ ആരാധകരിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഈ ഒരു സീസൺ നമുക്ക് തീർച്ചയായിട്ടും ഒരു ടോപ്പ് ഫോർ എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഈ ഒരു സീസൺ കൊണ്ട് തന്നെ കപ്പടിക്കുമെന്ന് ആരും ഒരു മിറാക്കിളൊന്നും പ്രതീക്ഷിക്കരുത്. കപ്പടിച്ചാൽ വളരെയധികം സന്തോഷം എന്ന് മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു ഓവർ ഹൈപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ഓവർ എക്സ്പെക്ടേഷനിലേക്കോ ഒന്നും പോവാതിരിക്കുക, നല്ല രീതിയിൽ ഈ പറയുന്ന മാറ്റങ്ങളും നീക്കങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക, ഈ ഒരു സീസൺ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുക, എവിടെയാണോ പോരായ്മ അത് അടുത്ത സീസണിൽ പരിഹരിക്കാൻ അവർ ശ്രമിക്കും. ആ ഒരു രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു പൊസിഷനിൽ ഈ പറയുന്ന രണ്ട് വർഷം ഇനി വരാൻ പോകുന്ന രണ്ട് വർഷവും ബ്ലാസ്റ്റിന് സീസൺ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കപ്പടിക്കുന്ന രീതിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാറുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോയിന്റും അവസാനം പറഞ്ഞ പോയിന്റും അത് തീർച്ചയായിട്ടും എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് ആരാധകരിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത് ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. രണ്ടാമത്തേത് ഒരാളിലേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അത്രയും മതി. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.